ആന്റോപുരം ലക്ഷ്യം വീട് കോളനിക്ക് അവഗണന മാത്രം. പുനരധിവാസം സാധ്യമാക്കാൻ ഒരുങ്ങി വാർഡ് മെമ്പർ സാബുമൂലൻ. ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കണമെന്ന ആവശ്യവുമായി ഇവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആന്റോപുരം ലക്ഷ്യം വീട് കോളനിയിലെ ഇരട്ട വീടുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. കേരളത്തിൽ പഴയകാല ഇരട്ട വീടുകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ 11 വീടുകളിലായി 22 കുടുംബങ്ങളാണ് നിന്ന് തിരിയാനിടമില്ലാത്ത ചോർന്നൊലിക്കുന്ന ഇവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ 50 വർഷം മുൻപ് നിർധനരായ ഈ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയതാണ് ഇത്തരം വീടുകൾ. ഇതിൽ പലതും ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. ശൗചാലയങ്ങളുണ്ട് എങ്കിലും ഭൂരിഭാഗവും ഉപയോഗശൂന്യവുമാണ്. ഇവരുടെ ദുരിത ജീവിതത്തിന് ഒരു അറുതി വരുത്താൻ മാറി മാറി വന്ന ഭരണസമിതികളോ ജനപ്രതിനിധികളോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം. അപ്പം ഞങ്ങൾക്ക് എന്ത് ഇങ്ങനെ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് ഒന്ന് ശരിയാക്കി തരാൻ ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം ഞങ്ങൾക്കും മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കണം. ഇതിലൊരു സൗകര്യമില്ല. ഒരു ബാത്റൂമാണെങ്കിലും അതിന് പോകാനുള്ള ഒരു സൗകര്യമില്ല. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാകെ നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് അത് നല്ല രീതിയിൽ ഞങ്ങൾക്കൊന്ന് വേണം. നല്ലവരെ പോലെ ഞങ്ങൾക്കും കിടക്കണം. ഒരേക്കറിലധികം വരുന്ന ഭൂമിയിൽ 4 സെന്റ് വീതം കൈവശമുള്ളവരാണ് ഈ കുടുംബങ്ങളെല്ലാം. ഈ ഇരട്ട വീടുകളെല്ലാം ഒറ്റ വീടുകളാക്കി മാറ്റി 100-ഓളം അംഗങ്ങൾ വരുന്ന 22 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് വാർഡ് മെമ്പർ സാബു മൂലൻ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച് ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും, ഇവരോ ഇങ്ങനെ ജീവിച്ചു, അടുത്ത തലമുറയെങ്കിലും ഒരു മാറ്റം വേണം എന്നുള്ള രീതിയിൽ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ മോശമായ രീതിയിൽ സ്ഥല പരിമിതികളും മഴക്കാലം വന്നു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന വീടുകളും കുഞ്ഞു കുട്ടികൾ വരെ ഉറങ്ങുന്ന ഈ വീട്ടിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് ഇദ്ദേഹം നിവേദനവും നൽകി. നാനാജാതി മതസ്ഥരും ഇവിടെ താമസിക്കുന്നുവെന്നതിനാൽ പ്രദേശം SC കോളനിയാക്കി മാറ്റുവാൻ സാധിക്കുകയുമില്ല. ഞങ്ങൾ ഹരിജനല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ഒക്കൽ പഞ്ചായത്തിലെ 8-ാം വാർഡിൽ സാബു മൂലൻ എന്ന മെമ്പർ വന്നതിന് ശേഷം ഇതുപോലൊരു നടപടി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. അതിന് ഗവൺമെന്റിൽ നിന്നും എന്ത് തക്കതായ നടപടികൾ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. അതിനാൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായേ മതിയാകൂ എന്ന് വാർഡ് മെമ്പർ സാബു മൂലൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.